ശബരിമല വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. ശബരിമലയുടെ പേരിൽ മോദി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്രമിക്കുമെന്ന ബിജെപി ഭീഷണിപ്പെടുത്തുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്നും പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞു. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനൊരു പച്ചക്കള്ളം ഒരു പ്രധാനമന്ത്രി പറയാമോ? രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ? അയ്യപ്പന്റെ പേരിൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടോ? ഇവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ശബരിമലയിൽ അക്രമികൾ എത്തിയത് മോദിയുടെ അനുഗ്രഹാശിസുകളോടെയാണെന്നും 144 പ്രഖ്യാപിക്കാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരാണെന്നും പിണറായി പറഞ്ഞു. നിങ്ങൾ കാണിച്ച ഇരട്ട താപ്പ് എന്തായിരുന്നു മോദി? നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു, ശക്തമായ നടപടിയെടുക്കണം, 144 ഇവിടെ പ്രഖ്യാപിക്കണം. നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇവിടുന്ന് സേന, കേന്ദ്ര സേന ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങളെ ഗവൺമെന്റ് അല്ലേ സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചത്? അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയപ്പെടുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ദൈവത്തിന്റെ പേരിൽ വോട്ട് തേടരുതെന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയാണ്. ഈ നിബന്ധനയെ സർക്കാർ നിബന്ധനകളാക്കി പ്രധാനമന്ത്രി വളച്ചൊടുക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനെ നിഷ്ക്രിയമാക്കാനാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഇലക്ടറൽ ഓഫീസറെ ഭയപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, 24.